പണി അടിച്ചേ. ആരത് പോയിത്താത്തെ, ഇങ്ങട് കയറി പോരി. അത് ഓണായിട്ട് പോയിത്താത്ത അടിച്ചാൻ കിട്ടിക്കണേ. ചുരിദാറും ഉണ്ട് മാക്സി ഉണ്ട്. ആ പറയുമ്പോലെ ഓണായില്ലേ. അല്ല എന്നിട്ട് അടുത്ത് ഇമ്മയുടെ പോയി. ഇമ്മണ്ടേ നീ അവിടെ എവിടെ പോയത്? ആ അപ്പുറത്തെ തോടൊരു വറക്ക് വെച്ചിട്ടിരിക്കണേ, അത് വാരിക്കാരം മഴ കണ്ടിട്ടേ. എന്നിട്ട് എത്ര വർത്താനം, എത്താടി നല്ല വർത്താനം. ഞാൻ ഇന്നലെ വന്നിക്കണതേ, അപ്പൊ ഇമ്മ പറയ റസം പിള്ളേൽ കിട്ടണൊന്ന് പോയി നോക്ക്. അപ്പൊ പോകണ വൈക്കൊന്ന് കേറിയിട്ട് പോകാൻ കരുതി. എന്നിട്ട് എത്ത ഓന്റെ വർത്താനടി, ഓൻ വിളിച്ചില്ലേ ഒരു കൊല്ല കയ്യിലും പോയിട്ട്. അതാതാ ഇപ്പൊ 10 മാസം പോയിട്ട്. ഏ 10 മാസം കഴിക്കണോ? പിന്നത്തിനാടി ജിമ്മീസി ഇങ്ങനെ ചവിട്ടി കരുതിയിട്ട് വെറുതെ. ഓൻ നല്ല പണി പൈസ കയ്യിലേ. ഇപ്പൊ ഈ പേര് നിങ്ങള് കോയാക്കരുത് മേ. ഇതിപ്പോ മാണച്ചപ്പൻ ഒന്ന് പൊളിച്ചു നന്നാക്കിയ പോരെ, സുഖായില്ലടി. പെരീന്റെ കാര്യം അത്ര സുഖം തന്നെയാണ് പോയി താത്ത. പിന്നെ മീസിന് ഇങ്ങനെ ചവിട്ടാതെ കേടരൂലേ, അത് എത്തിക്കണ്ട അടിച്ചാണ്. അപ്പൊ അപ്പത്തെ പെരീന്ന് ഓണത്തിന് അടിച്ച തന്നെ. ഇമ്മാ ഇമ്മാ നോക്കാണി കഥിസമ്മൻറെ പോയി താത്ത നിക്കണേ. ആര് പൂവിയോ ചവിടത്തേക്കറി പോന്ന. എനിക്ക് ഞാൻ രണ്ടോളി വറങ്ങണേ അപ്പുറത്തെ. അത് കേട്ട ആ മഴ പെയ്താകെ നനയില്ലേ, അത് എത്തിയാണ് ഇറക്കുന്നത് വാരിട്ടേന്ന്. ഏ തന്നെ എന്ന് കണ്ടതാ നിങ്ങളെ. പിന്നെ ഇന്നാളെ ഒരു ദിവസം ഞാൻ അതിലിങ്ങനെ പോകുമ്പോണ്ടേ, ഇനി റസി എവിടുന്ന് പോണേ? ഓള് ഇന്നെ കണ്ടില്ല, ഞാൻ ഓളെ കണ്ടിക്കണേ. പിന്നെ ഓള് അർജന്റ് കൂട്ടി പോണേ, അപ്പൊ ഞാൻ പിന്നെ വിളിച്ചാറൊന്നും നിന്നില്ല. ആ പൂവിയെ ഓള് എക്കുന്നതൊക്കെ വരും. ഇപ്പൊ കൊറച്ച് ദിവസമായിട്ടുണ്ട് വന്നിട്ടോള്. എന്നാ ഇമ്മ നിങ്ങള് വർത്താനം പറയട്ടോ, ഞാൻ ഇപ്പൊ വരാം. പോയിട്ട് കയറി കൂട്ടിരുന്നോളേ. അല്ല കുഞ്ഞുമാത്ത, ഇന്നാളെ റസി എവിടുന്ന് പോയപ്പോഴേ മുഖം കണ്ട് ഏറച്ച് ദേശത്തിനാ പോയിക്കുന്നത്. എത്ര കുഴപ്പമുണ്ടല്ലേ. അതിന് പൂവേ എന്നാ ഓള് ഇവിടെ വന്ന ചൊക്കും ചെറുക്കും ഇവിടുന്ന് ഇറങ്ങി പോകല്. എന്ന് പോകുമ്പോഴും ഓള് മുഖം കാണിപ്പിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങി പോയല്ലോ. അതിനൊക്കെ കാരണക്കാരത്തി ഇവളല്ലേ, ഇവക്കെ ഒന്ന് ഇറങ്ങി നിന്നുണ്ടേ. ഓള് ഇവിടുത്തെ മകളല്ലേ, ഓളുണ്ടാവുമ്പോ മറ്റോള് കയറി ഭരിച്ചപ്പോ ഇവക്ക് നല്ലോണം പിടിച്ചപ്പോ അത് എന്നെ കാണും. പെണ്ണായിട്ട് ഇവര് രണ്ടാളല്ലേ ഉള്ളൂ. ഓൾക്ക് ഇവിടെ വന്നിട്ട് കണ്ണു നിറഞ്ഞു പോലെ ഒരവസ്ഥ ഉണ്ടായില്ലേ, അവങ്ങൾ ചിന്തിച്ചണ്ടേ. അതിനൊക്കെ കാരണക്കാരത്തി ഓളന്നെയാണ്, റസി എന്നതിനൊക്കെ കാരണം. എനിക്കറിയോ, ഓള് ഓനോടൊന്ന് ചിരിച്ചാൻ പാടില്ല, കളിച്ചാൻ പാടില്ല, ഫോണിൽ അധികം നേരം വർത്താനം പറയാൻ പാടില്ല. എത്തിന് ഇങ്ങോടൊന്ന് സ്നേഹത്തിൽ വർത്താനം പറയാൻ കൂടി ആ പെണ്ണിനെ കണ്ടുകൂടാ. ഇതിനൊക്കെ ഞാൻ എത്തടി കാട്ടുക പറ. എത്തും കാട്ടല്ല, റസിയെ പറഞ്ഞുകൊടുത്തുണ്ട് കുഞ്ഞുമാത്ത കാര്യം. ഓള് കാരണം ബാപ്പുട്ടിന്റെ നിങ്ങളെ സ്നേഹമൊന്നും കിട്ടണില്ല എന്നാണ് ഓള് പറയണത്. ഓൾക്ക് എത്ര ഇറങ്ങിയവരുണ്ടാവും, അവൻ കൂടി മനസ്സിലാക്കണ്ടേ. ഇച്ചോളെ വർത്തമാനം കണ്ടപ്പോ സത്യത്തിൽ പാവം തോന്നിയിക്കണേ. ഓൾക്കിപ്പോ ഇവിടെ കല്ലൊന്ന് കേറി വരാനുള്ളത്, ആ ഓൾക്ക് ഇവിടെ നിന്ന് കേറി വരാനുള്ളതാണെന്നുള്ള ചിന്ത ഓക്ക് നല്ലോണം ആണോ? ഇച്ച് കുഞ്ഞുമുറസി ഒരേപോലെയാണ്. ഇച്ച ഒരു മരിച്ച നേരത്തെ തുള്ളി വെള്ളം തരാണ്ടാകുക, ഈ കണ്ടുകൂടാത്ത കുഞ്ഞുമാവും. അല്ലാതെ റസിയെ വന്നടിച്ച വെള്ളം തരുന്ന ഇച്ചൊരു ഇതില്ല. ഞാൻ ആ പനിച്ച് എമ്മട്ടം കടന്നത് അറിയൊരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിച്ചാതെ. അപ്പത്തെ ഓൾക്ക് വിളിച്ചും വേണ്ട വരവുല്ല, എത്തൂല്ല. ഇവിടെ വന്നാ കുടുങ്ങും നോക്കാലോണം നിച്ചണ്ട്. അപ്പളീ കുഞ്ഞുമ നിന്റെ അടുത്ത് കുത്തിനുണ്ട് വെള്ളം ഒന്നും തരാണ്ടേനത് അറിയാം എനിക്ക്. അതിനിപ്പൊ കുഞ്ഞുമാത്ത എപ്പോഴും പോക്കവിടുന്ന് വരാൻ കൂടുവോ? ഓളിപ്പോ ഒരു കൂട്ടുകുടുംബായിട്ട് കഴിച്ചതല്ലേ, പിന്നിപ്പൊ ഇവിടെ കുഞ്ഞുമുണ്ടല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാകും ഓക്ക്. അങ്ങനെയാണ് പൂവിയെ മാണ്ടത്. ഇവിടെ കണക്കാക്കിങ്ങോട്ട് ഓളവിടെ കുത്തിറക്കാൻ പാടുണ്ടോ? ആ വല്ല വിചാരം ഓക്കുണ്ടോ? നിങ്ങൾ ഏതായാലും കുഞ്ഞുമാത്ത, റസിയാൻ ഇടങ്ങാറാക്കാതെ ഓളോട് നല്ലേൽക്ക് മുണ്ടിയും പറഞ്ഞു വിളിച്ചൊക്കെ നിന്നോണ്ടി നിങ്ങക്ക് പെരുത്ത് മക്കളൊന്നും ഇല്ലല്ലോ. ആകെ 2 മക്കളല്ലേ ഉള്ളു കുഞ്ഞുമാത്ത. അയിന് പൂവിയെ ഞാൻ ഓളെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. റസിയാന്റെ പരാതി എത്താന്നറിയോ നിങ്ങക്ക്? നിങ്ങക്ക് റസിയാനേക്കാളും സ്നേഹം കുഞ്ഞുമോനോടെന്നാണ്. ഓള് വന്ന് കയറിയതിന് ശേഷമാണ് ഇമ്മാക്ക് ഇങ്ങനെ സ്നേഹം കുറഞ്ഞിക്കണെന്നാണ് ഓൾ എപ്പോഴും പറയുന്നത്. നിലവിളിച്ചിട്ടുണ്ട് അപ്പ ആവോ. ഓൾ അങ്ങനെ ഇടങ്ങാറാക്കണ്ട കുഞ്ഞുമാത്ത, നല്ലത് ആരാ കാട്ടണേ? ഓലെ ഇച്ച് സ്നേഹിച്ചാൻ പറ്റുള്ളൂ, ഇഞ്ച കാലിച്ച് പറയാലോ. എടി നിങ്ങക്ക് അങ്ങനെ ഒരു അവസ്ഥ ബനിച്ച എത്താൻ നിങ്ങൾ കാട്ടുക, നിങ്ങൾ അത് ആലോചിച്ചിട്ടുണ്ടോ? ഓൾ ഇവിടെ വന്നുകൊണ്ട് മറ്റോട് പറയണ വർത്താനം വെച്ച് കേട്ടിട്ടില്ല. അപ്പൊ മനസ്സിലാവും എനിക്ക് ഓളെ തന്നിക്കോണം. ഞാൻ എന്റെ മകളായിട്ടുള്ള കുറ്റം പറയാൻ നിൽക്കല്ല, ഓളൊരു കൊണോല്ല. ഏതായാലും ഞാൻ എന്റെ സ്വന്തം അനുസത്തിന്റെ പോലെ ഞാൻ റസിയാനെ കാണണത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഏതായാലും ഞാൻ പോകാൻ പിന്നെ വരണ്ട കേട്ടോ, ഓളോട് പറഞ്ഞളേ. ആ ആയിക്കോട്ടെ എന്നാല്. കുഞ്ഞുമോ കുഞ്ഞുമോ, ആ ഇമ്മ പൂവി പോയി. അച്ഛടെ നിക്കണ്ടേനിയോ?
അതെമ്മ ഇഞ്ഞ ആർക്കും ഇഷ്ടല്ലേ? എത്ര പാർക്ക് ഇങ്ങനെ തോന്നാൻ കുഞ്ഞിമോ? ആർക്കാണ് ഇഷ്ടല്ലാർന്നത്? ഇമ്മ ഞാൻ പോയിട്ടാത്ത പറയണതൊക്കെ കേട്ടു. സത്യത്തിൽ ഇഞ്ചട്ട് തന്നെയാണ് ഇമ്മ തെറ്റ്. ഇഞ്ച് എല്ലാ കാര്യത്തിൽ ഇടപെടാനുള്ള ഫുള്ള് സാധനം ഞാൻ ഇമ്മക്ക് തന്നിക്കണ്. ഇമ്മ പറയും ഞാൻ എത്താൻ വേണ്ടത്. ഇജെത്തും കാട്ടല്ല, ആരെത്തുമാണെങ്കിലും പറഞ്ഞോട്ടെ. ഇമ്മാന്റെ കുട്ടീനെ ഇമ്മ ഒറ്റക്കാക്കൂല. എന്നാ പോരാ, എനിക്ക് ഇമ്മക്ക് നല്ല വിശ്വാസമാണ് എന്നെ. ഇച്ചിത്തരെയും കേട്ടാ മതി ഇമ്മ, ഇങ്ങോട്ട് ഇതുവരെ ആരും ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞുമോ, ആരെങ്കിലും എത്തേലും പറയുമ്പോഴേക്കും ഇങ്ങനെ ഇടങ്ങാറാകല്ലേ. എല്ലാരും മുന്നിലോടി ജീവിച്ച് കാണിച്ചു കൊടുക്കാണ് മാണ്ടത്. അതിലെ എല്ലാ ധൈര്യവും ഇമ്മക്ക് തരും. എന്നാ പോരെ മതിമ്മ, ഇച്ചിത്രയും കേട്ടാ മതി. ഇതുപോലെ സ്നേഹമുള്ള ഉമ്മ ഇച്ചില്ലെങ്കിൽ ചതോർക്കാനും കൂടി വച്ച ഇജൊന്നും ഉണ്ടാന്നാ കുഞ്ഞിമ്മോ. ഇമ്മാരെയും കൂടി ഇടങ്ങാറാക്കല്ലേ. കണ്ണു തോത്തിക്ക ഇഞ്ഞേ, ഓൻ വിളിച്ചുമ്പോ ഓനോട് പോയി വന്നതും പറഞ്ഞതും ഒന്നും മാരോട്ടി പറയാൻ നിക്കണ്ട കേട്ടോ. എടി പാവാണ് ഇഞ്ച കുട്ടി, ഓൻ ആരും കാണാതെ ഒറ്റക്ക് നിക്കണതല്ലേ. അയിക്കൂടെ പൊമ്മളീ പരാതിയും പരിഭവം കൂടി കേൾക്കുമ്പോ ഇഞ്ച കുട്ടി ആകെ ഇടങ്ങാറാവും. നമുക്കിപ്പോ തമ്മിൽ തമ്മിലും പറയാൻ കഴിച്ചു. ഓന്റെ കാര്യം ഇപ്പൊ അതല്ലല്ലോ, ചോർത്തിട്ടൊരു സമാധാനമല്ല. ഇല്ലമ്മ, ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞ ഇക്കാരെ ഇടങ്ങാറാക്കൂല. ആ എന്നാലേ ഇമ്മ ഇപ്പൊ വരട്ടോ, പോയി വന്നപ്പോ ഇമ്മ അപ്പുറത്ത് പോകാന്തല്ലേ. രണ്ടുള്ളി വേറെ കൂടി എടുത്തേക്കാൻ ഇപ്പൊ വരട്ടോ. കുഞ്ഞുമോന്റെ അടുത്തേക്ക് വരിക, ഇച്ചിക്കല്ലാതെ പറ്റൂല. ഇച്ചിങ്ങനെ നോക്കി കൊടുത്തിറക്കാനല്ലേ വീട്ടിൽ ഞാൻ പറയണ കേക്കണുണ്ടോ? ഹലോ കുഞ്ഞിമോ. ഈ നേരത്തില്ലല്ലോ. എത്താ എത്തൂല്ലടി. അല്ല ജീ ഫോണും കച്ചി പിടിച്ച് കുത്തിരിക്കേനി. ആ ഞാൻ ഇമ്മാ രണ്ടാളെ ഫോട്ടോ നോക്കി കുത്തിരിക്കേനി. എന്നിട്ട് ഫോട്ടോ നോക്കിട്ട് എത്തടി പെണ്ണേച്ചി പറയണത്? അതെത്തൂല്ല. പറയടി പെണ്ണേ. എന്നാ ഞാൻ പറയട്ടെ എത്താച്ചി പറഞ്ഞത്? നിങ്ങള് പറയ് പറയ്. അതൊന്നും അല്ല, ഒന്ന് പോയേക്കങ്ങള്. അങ്ങക്ക് പിന്നെ ആ ഒരു വിചാരം മാത്രല്ലേ ഉള്ളു. ഇക്ക അല്ല, നിങ്ങളിപ്പോ എന്ത് പറയാനാ വിളിച്ചിക്കണത്? നിങ്ങൾ എത്ര വിളിച്ച കാര്യം പറഞ്ഞേ. അതിനൊരു കാര്യം ഉണ്ടാക്കിനടി കെട്ടിയോളെ. എത്ത് കാര്യം ഇജ്ജ് ബേജാറല്ലേ കുഞ്ഞിമോ? ഞമ്മള് പറയട്ടെ. ഇന്ന് വേഗം പറയ്, നമുക്ക് എപ്പോഴും ഇട്ട് കളിപ്പിച്ചല് പറയിക്ക. അതെ എന്റെ അന്റെ അതെ എന്റെ ബാപ്പുട്ടിക്കല്ലേ. ആ ഇഞ്ച ബാപ്പുട്ടിക്ക് തന്നെയാണ്. പറഞ്ഞാ നിങ്ങള്. ഇഞ്ച കുഞ്ഞുമൂന്റെ അടുത്തേക്കേ വരാൻ പോകാണ്. സത്യം സത്യം പറയിക്ക.
ആ പടച്ചവനാണ് സത്യം. ഞാൻ അങ്ങോട്ട് വരുവാടി എന്റെ അടുത്തേക്ക്. എന്നിട്ട് നിങ്ങൾ എന്നാ വരിക? ഈ മാസം വരുവോ? ഈ മാസം അല്ലടി, 2 മാസത്തിന്റെ ഉള്ളില്. അപ്പത്തിന് ഒരു കൊല്ലം തികയോലോ. 2 മാസോ? ഇക്ക 2 മാസൊക്കെ എന്നാ കജ്യ? 2 കൊല്ലം കാത്തു തീർക്കണ പോലെ. അതൊക്കെ എന്താറിയത്തിന് കജ്ജടി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാലേ, ഞാൻ ഫോണിൽ ഇക്കാനോട് ഇങ്ങോട്ട് വരാൻ പറയേനി. ഞാൻ ഇത്ര പെടുന്ന ശരിയൊന്നും കരുതിയില്ലക്ക. എന്റെ പ്രാർത്ഥന പഠിച്ചവൻ കേട്ടിക്കണ്. ഒക്കെ പഠിച്ചവന്റെ തീരുമാനല്ലേ ഇക്ക. എന്നാ ഞാനേ ഇത് ഇമ്മാനോട് പറഞ്ഞിട്ട് വരട്ടോ. ഇമ്മ അന്തം വിടും. ആന്നാ ശരിക്കാ വെച്ചണേ.